ഭാഗം മൂന്ന്. രാത്രിയിൽ പൂനിലാവിൽ മുങ്ങി നിൽക്കുന്ന തറവാട്ട് പരിസരത്ത് ഇലഞ്ഞിപ്പൂവിൻ്റെ സുഗന്ധത്തോടുകൂടിയുള്ള ഇളം കാറ്റ് വീശിയടിച്ചു. അതേസമയം കുളത്തിൽ പലയിടത്തായി കിടന്ന ഇലഞ്ഞിപ്പൂക്കൾ കുളത്തിൻ്റെ മധ്യത്തിലേക്ക് ഒന്നിക്കുകയായിരുന്നു. രാവിലെ അരവിന്ദൻ അഗ്നിമിത്രം തിരുമേനിയുടെ മനയിലെത്തി. കാര്യസ്ഥൻ അയാളെ അകത്തേക്ക് ക്ഷണിച്ചു. അരവിന്ദൻ അവിടെ വരാന്തയിലേക്ക് കയറി. ഇരിക്കൂ, ഞാൻ പോയി പറയാം. അയാൾ അകത്തേക്ക് പോയി. രണ്ടു മൂന്ന് നിമിഷങ്ങൾക്ക് ശേഷം തിരുമേനി പുറത്തേക്ക് വന്നു. ഏതാണ്ട് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അദ്ദേഹത്തിന്. ജരാന്തര ബാധിച്ചു കഴിഞ്ഞെങ്കിലും ദൃഢകായനാണിപ്പോഴും. തേജസ്സുള്ള മുഖം. സുഖം തന്നെയല്ലേ അരവിന്ദ? തൻ്റെ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു. ഈശ്വര കടാക്ഷത്താൽ സുഖമായി പോകുന്നു. തിരുമേനി കാണണമെന്ന് പറഞ്ഞിരുന്നു. അതെ, മകളുടെ വിവാഹത്തിന് ഇനി രണ്ടു നാൾ കൂടിയല്ലേ ഉള്ളൂ. അതെ തിരുമേനി, ഞാൻ വരാൻ പറഞ്ഞത് കാവിൽ മുടങ്ങിക്കിടക്കുന്ന കർമ്മങ്ങളെല്ലാം പുനരാരംഭിക്കണമെന്ന് പറയാനായിരുന്നു. അവിടെ വിളക്ക് വെക്കുന്നത് മുടങ്ങിയിട്ട് ഏതാണ്ട് 30 വർഷങ്ങളായില്ലേ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം തറവാട്ടിലുള്ള ഒരാളുടെ പാദസ്പർശം കാവിലുണ്ടായി. ആരുടെയാ? ഇനിയിപ്പോ അതൊക്കെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും കുഴപ്പമുണ്ടോ തിരുമേനി? സംഭവിക്കേണ്ടത് അതെങ്ങനെയായാലും സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് തന്നോട് സമയമാവുമ്പോൾ പറയാം. എന്തായാലും പുനർപൂജ കഴിഞ്ഞ് വിളക്ക് വെക്കുന്നത് വരെ കാവിലേക്ക് ആരും പോവാതിരിക്കുന്നതാ നല്ലത്. ശരി, ഇനി ശ്രദ്ധിക്കാം. പിന്നെ ഇന്നലെ രാത്രിയിൽ അഞ്ജലി കല്യാണത്തിനൊടുക്കാൻ വേണ്ടി ദീപക്ക് കൊടുത്ത സാരിക്ക് തീപിടിച്ചു. കല്യാണപ്പുടവക്ക് തീപിടിക്കുക ശുഭകരമായ കാര്യമല്ല. ഞാൻ പറഞ്ഞുവല്ലോ, സംഭവിക്കേണ്ടതൊക്കെ സംഭവിക്കുക തന്നെ ചെയ്യും. ഏതായാലും അനർത്ഥങ്ങളൊന്നും നടക്കരുതെന്ന് പ്രാർത്ഥിക്കാം. അവിടെ തറവാട്ടിൽ അമ്മ പറഞ്ഞിട്ട് മുകളിലെ നിലയിൽ നിന്നും ചെമ്പുപാത്രങ്ങൾ എടുക്കാൻ അഞ്ജലി ആതിരയോടൊപ്പം ഗോവണിപ്പടികൾ കയറി മുകളിലെത്തി. അവിടെ ഒരു മുറിയിലാണ് നന്ദനും വർഷയും താമസിക്കുന്നത്. വിശാലമായ വരാന്തയോടൊപ്പം 4 മുറികളുണ്ട് മുകളിൽ. ചെമ്പുപാത്രങ്ങളും പഴയ നിലവിളക്കുകളും മറ്റും സൂക്ഷിച്ചു വെച്ചിരുന്ന മുറി തുറന്ന് അകത്തേക്ക് കയറി. ഏറെ നാളായി അങ്ങോട്ടേക്ക് വന്നിട്ടില്ലാത്തത് കാരണം മുഴുവനും പൊടി പിടിച്ചിരുന്നു. ചെമ്പുപാത്രങ്ങളും ഓട്ടുവിളക്കുകളും അങ്ങനെ ഒരുപാട് പഴയ സാധനങ്ങളുമെല്ലാം അവിടെയാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. അവർ ചെന്ന് മുറിയിൽ നിന്നും ആവശ്യമുള്ള പാത്രങ്ങളും വിളക്കുകളും എല്ലാം എടുത്ത് തിരിച്ച് താഴേക്ക് പോയി. താഴത്തെ പണികൾ കഴിഞ്ഞ് കല്യാണത്തിന് മുന്നോടിയായി മുകളിലെ മുറികൾ വൃത്തിയാക്കാൻ വർഷയും ദീപയും അഞ്ജലിയും ആതിരയും കുറച്ചു കഴിഞ്ഞ് മുകളിലേക്ക് വന്നു. ആതിരയോടൊപ്പം വർഷ പഴയ സാധനങ്ങൾ സൂക്ഷിച്ചു വെച്ചിരുന്ന മുറിയിലേക്ക് പോയപ്പോൾ അഞ്ജലിയും ദീപയും മറ്റൊരു മുറിയിലേക്ക് പോയി. ജനൽപ്പാളികൾ തുറന്നിട്ട് വർഷയും ആതിരയും അവിടെ ഇരിക്കുന്ന ഓട്ടുവിളക്കുകളും പാത്രങ്ങളും മറ്റും തുടച്ചു വൃത്തിയാക്കാൻ തുടങ്ങി. നിങ്ങൾ ഇങ്ങോട്ടൊന്നും വരാറില്ലേ കുട്ടികളെ? അമ്മയുടെ കൂടെ ഇടക്ക് വന്ന് അടിച്ചു വരുന്നതാ. ഇപ്പൊ കുറച്ചു നാളായി. അന്ന് ചെറിയമ്മയ്ക്കും ചെറിയച്ഛനും താമസിക്കാൻ വേണ്ടി അപ്പുറത്തെ മുറി വൃത്തിയാക്കാനായി വന്നതേയുള്ളൂ. അല്ലാതെ മുകളിലേക്ക് ഇപ്പോൾ വരാറില്ല. കാറ്റും വെളിച്ചമൊക്കെയുള്ള നല്ലൊരു മുറിയാണത്. അതെന്നല്ല, മുകളിലെല്ലാം നല്ല സൗകര്യമുള്ള മുറികളാ. പക്ഷെ നോക്കാനും താമസിക്കാനൊന്നും ആരുമില്ലല്ലോ. അതും ശരിയാ, ചെറിയമ്മ താമസിച്ചോ ഇവിടെ. അപ്പോൾ പിന്നെ നമുക്ക് ഇടക്ക് വന്ന് ഇതൊക്കെ നോക്കാമല്ലോ. ആഹാ, അത് ശരി. മീരമോള് കൺസീവായപ്പോൾ താഴെ തന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. എന്നാലും എനിക്ക് മുകളിലാ കൂടുതലിഷ്ടം. അതാ മുകളിലെ മുറി വൃത്തിയാക്കിപ്പിച്ചിട്ടാ മതിയെന്ന് ഏട്ടത്തിയോട് പറഞ്ഞത്. അധികം സാധനങ്ങളൊന്നും സൂക്ഷിച്ചു വെച്ചിട്ടില്ലാത്ത തൊട്ടപ്പുറത്തെ മുറിയിൽ അഞ്ജലിയോടൊപ്പം ഉള്ള സാധനങ്ങൾ ഓരോന്നായി വൃത്തിയാക്കുന്നതിനിടയിൽ ദീപ അവിടെയുണ്ടായിരുന്ന ഒരു ചെറിയ ചെപ്പും തുടച്ചു വൃത്തിയാക്കി. അഞ്ജലി ചെപ്പെടുത്ത് അതിലേക്ക് നോക്കി നിന്നു. എന്താ മോളെ അതിൽ നോക്കി നിൽക്കുന്നേ? ദീപയുടെ ചോദ്യം എന്തോ ചിന്തയിലായിരുന്ന അഞ്ജലിയെ ഉണർത്തി. ഒന്നുമില്ല പച്ചി, പഴയതാണെങ്കിലും നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ? പണ്ട് ഓരോ സാധനങ്ങൾ, അതായത് മാലയോ കമ്മലോ ഒക്കെ സൂക്ഷിച്ചു വെച്ചിരുന്ന ചെപ്പ. അതിനുശേഷം രണ്ടുപേരും അവിടെ ചാരി വെച്ചിരുന്ന ചുവർ ചിത്രത്തിന്റെ അടുത്തേക്ക് ചെന്നു. മുതുമുത്തശ്ശനാണ്, ദീപ പറഞ്ഞു. തലയെടുപ്പോടെ അദ്ദേഹം ചിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. ദീപ കയ്യിൽ കിട്ടിയ തുണി കൊണ്ട് ചിത്രത്തിലെ പൊടി തുടച്ച് വൃത്തിയാക്കി. മുൻപെപ്പോഴോ തറവാട് വൃത്തിയാക്കുന്ന സമയം ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാ.
പിന്നെ ഇവിടെ തന്നെ ഇരുന്നു. ദീപ കൂട്ടിച്ചേർത്തു. കല്യാണത്തിന് വരുന്ന ബന്ധുക്കൾക്ക് താമസിക്കാൻ താഴെ തന്നെ മുറികളുണ്ടല്ലോ. പിന്നെ എന്തിനാ അപ്പച്ചി ഈ പൊടി പിടിച്ചു കിടക്കുന്നിടത്ത് വന്ന് എല്ലാം അടിച്ചു വരുന്നത്? എല്ലാവരും കല്യാണത്തിന്റെ അന്ന് രാവിലെ വരികയുള്ളൂ. പിന്നെ മംഗളകർമ്മം നടക്കാൻ പോകുമ്പോൾ എല്ലാം വൃത്തിയാക്കിയിടാമെന്ന് ഓർത്താ. കുറച്ചു കഴിഞ്ഞ് അവിടെ ആകെ ഒരുവിധം വൃത്തിയാക്കി അഞ്ജലിയും ദീപയും അവിടെ നിന്നും വർഷയുടെയും ആതിരയുടെയും അടുത്തേക്ക് ചെന്നു. ഇവിടെന്താ ഏട്ടത്തി? ഈ സാധനങ്ങൾ ആവശ്യം വന്നേക്കാവുന്ന എല്ലാം തൂത്തു തുടച്ച് ഒരുവിധം വൃത്തിയാക്കി. കുറച്ചു സമയം കഴിഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. ഇനി ആ മുറി കൂടി നോക്കാനുണ്ട്. മുന്നിൽ വശത്തായുള്ള അടഞ്ഞുകിടക്കുന്ന മുറി നോക്കി വർഷ പറഞ്ഞു, അമ്മയോടൊപ്പം ഞങ്ങൾ വന്ന് ഇടക്ക് അടിച്ചു വരുമായിരുന്നു അവിടെ. ഇപ്പോ അങ്ങോട്ട് കയറിയിട്ട് ഒരുപാടായി. എങ്കിലും കയറി നോക്കാം. പൊടി പിടിച്ചു കിടക്കുന്നത് നല്ലതല്ല. ഇപ്പോ ഒരവസരം വന്നപ്പോ എല്ലായിടവും വൃത്തിയാക്കിയേക്കാം, വർഷ പറഞ്ഞു. താഴ് തുറന്ന് എല്ലാവരും മുറിക്കുള്ളിൽ പ്രവേശിച്ചു. മുഴുവനും മാറാല പിടിച്ചിരിക്കുന്ന അവിടെ അതിനെ വകഞ്ഞു മാറ്റി അവർ മുന്നോട്ട് നടന്നു നീങ്ങി. ഞാൻ പറഞ്ഞില്ല ചെറിയമ്മേ, ഇവിടേക്ക് വന്നിട്ട് കുറേയേറെ നാളായി. ആ സമയം ദീപയുടെ കുട്ടികൾ അവിടെ എത്തി. നിങ്ങൾ എവിടെ പോയിരുന്നു? അച്ഛനെവിടെ? ഞങ്ങളും അച്ഛനും മാമന്റെ കൂടെ തൊടിയിലായിരുന്നു. പിന്നെ അമ്മായി എല്ലാവരെയും ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ശരി, ഇവിടെ ഇനി പിന്നെ നോക്കാം. എല്ലാവരും അവിടെ നിന്നും പുറത്തിറങ്ങി കഥകടച്ച് താഴേക്ക് പോയി. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ച് ക്ഷീണം കാരണം എല്ലാവരും അവിടെ ഉമ്മറത്ത് വന്നിരുന്നു. ചേച്ചിയുടെ ഒരു കാതിലെ കമ്മലെവിടെ? ആതിരയുടെ ചോദ്യം കേട്ട് അഞ്ജലി തന്റെ കാത് തടവി നോക്കി. കമ്മൽ മുകളിൽ ഏതെങ്കിലും മുറിയിൽ കാണും. ഞാൻ പോയിട്ട് നോക്കട്ടെ ചെറിയമ്മേ. അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് അകത്തേക്ക് കയറി. അവിടെ നിന്നും ഗോവണിപ്പടികൾ കയറി മുകളിലെത്തി. അവിടെ ഓരോ മുറിയിലും കയറി നോക്കി. ഏറെ നേരം ആദ്യം കയറിയ രണ്ട് മുറികളിലും നടന്നു നോക്കിയിട്ടും കിട്ടിയില്ല. അതിനുശേഷം അവൾ അവസാനം കയറിയ മുറിയിൽ കയറി മാറാല വകഞ്ഞു മാറ്റി മുന്നോട്ട് ചെന്നു. ജനൽപാളികൾ തുറന്ന് പുറത്തേക്ക് നോക്കി ഒരു നിമിഷം നിന്ന ശേഷം തിരിച്ചു നടക്കുമ്പോൾ അവിടെയുണ്ടായിരുന്ന ഒരു പഴയ പളുങ്ക് പാത്രത്തിൽ തട്ടി അത് നിലത്ത് വീണുടഞ്ഞു. അതിലുണ്ടായിരുന്ന മഞ്ചാടിമണികൾ നിലത്ത് വീണു ചിതറി. അഞ്ജലി അവിടെ ഇരുന്ന് പൊട്ടിയ കഷ്ണങ്ങൾ എടുക്കുമ്പോൾ പെട്ടെന്ന് വിരൽ മുറിഞ്ഞ് രക്തം വന്നു. അവസാനം പാത്രത്തിന്റെ കഷ്ണങ്ങൾ എടുത്ത് ജനൽ വഴി പുറത്തേക്ക് കളഞ്ഞിട്ട് മഞ്ചാടിമണികൾ എടുത്ത് അവിടെയുണ്ടായിരുന്ന തകരപ്പെട്ടി തുറന്ന് അതിലിട്ടു. അവിടെ നിന്നും തിരിഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ തന്റെ കമ്മൽ അവിടെ തറയിൽ കിടക്കുന്നത് കണ്ടു. അത് ചെന്ന് കുനിഞ്ഞെടുത്ത് നിവരുമ്പോൾ മുന്നിലെ ചിത്രപ്പണികളോട് കൂടിയ കണ്ണാടി കണ്ടു. അഞ്ജലി ചുവരിലുള്ള കണ്ണാടിയുടെ അടുത്ത് ചെന്ന് തന്റെ കൈകൾ കൊണ്ട് അതിലെ പൊടി തുടച്ചു. തുറന്നിട്ട ജനലിൽ കൂടി ഇളം കാറ്റിൽ ഇലഞ്ഞിപ്പൂവിന്റെ വശ്യമായ സുഗന്ധം അവളെ തഴുകി. ഈ നട്ടുച്ച നേരത്ത് വീശിയടിച്ച കാറ്റിൽ ഇലഞ്ഞിപ്പൂവിന്റെ സുഗന്ധത്തിന് ഇത്രയും വശ്യത തോന്നുന്നെന്താ? മുന്നിലുള്ള കണ്ണാടിയിൽ തന്റെ പ്രതിബിംബത്തെ നോക്കി അവൾ പുഞ്ചിരിച്ചു. ആ സമയം കയ്യിലെ മുറിവിൽ നിന്നും രക്തം ഇറ്റിറ്റ് താഴേക്ക് വീഴാൻ തുടങ്ങി. വിരലിൽ നീറ്റൽ തോന്നിയ അഞ്ജലി അവിടെ നിന്നും തിരിച്ച് ജനൽപാളികൾ അടച്ചിട്ട് മുറിയിൽ നിന്നും പുറത്തേക്കിറങ്ങി കഥകടച്ചു. അവിടെ നിന്നും താഴേക്ക് പോയി. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം കല്യാണത്തിന്റെ ഒരുക്കങ്ങളെല്ലാമായി എല്ലാവരും രാവിലെ തന്നെ എഴുന്നേറ്റു. ബന്ധുക്കളും സുഹൃത്തുക്കളുമെല്ലാം രാവിലെ മുതൽ വരാൻ തുടങ്ങി. അവസാനം മുത്തച്ഛന്റെ സ്ഥാനത്തുള്ള രുദ്രവർമ്മയുടെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങി അഞ്ജലി എല്ലാവരുടെയും ഒപ്പം ടൗണിലുള്ള കല്യാണ മണ്ഡപത്തിലേക്ക് തിരിച്ചു. ആതിരയും വർഷയും അവളെ നിറപറയുടെയും നിലവിളക്കിന്റെയും മുന്നിൽ കൊണ്ടുപോയിരുത്തി. മുഹൂർത്തത്തിൽ വരൻ നിഖിൽ അഞ്ജലിയുടെ കഴുത്തിൽ താലി കെട്ടി. അന്ന് രാത്രിയിൽ തങ്ങളുടെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആതിരയുടെ അടുത്ത് വർഷയെത്തി. ചേച്ചി പോയെന്റെ വിഷമത്തിലാണോ മോള്? വിഷമമുണ്ട്, എന്നാലും സാരമില്ല. എവിടെയായാലും എന്റെ ചേച്ചി സന്തോഷമായിട്ടിരുന്നാ മതി. വർഷ അവളെ സ്നേഹത്തോടെ നോക്കി. ചേച്ചിക്ക് പകരാവില്ലെങ്കിലും മീരയെ ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്, മോൾക്കൊരു കൂട്ടാവും. അടുത്ത ദിവസം ദീപയും കുടുംബവും തിരികെ പോയി. അതിനുശേഷം ആതിര വർഷയോടൊപ്പം സമയം ചെലവഴിച്ചു. രണ്ടു ദിവസങ്ങൾക്ക് ശേഷം നന്ദനും വർഷയും തിരിച്ചു പോകാനൊരുങ്ങി. പരീക്ഷ കഴിഞ്ഞ് മോളെ ഇങ്ങോട്ട് അയക്കണേ, കുറേ ദിവസം ഇവിടെ നിൽക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. പോകാനിറങ്ങിയ സമയം രാധിക വർഷയോടായി പറഞ്ഞു. അയക്കായട്ടത്തി, അവളുടെ കൂട്ടുകാരിയും കാണും. ചെറുപ്പം മുതൽ രണ്ടുപേരും പിരിഞ്ഞിരുന്നിട്ടില്ല.
കൂട്ടുകാരിയും വന്നോട്ടെ, മോൾക്ക് ഇവിടെ ആരെയും അങ്ങനെ പരിചയമില്ലല്ലോ, എന്തായാലും അയച്ചാൽ മതി. അവസാനം എല്ലാവരോടും യാത്ര പറഞ്ഞ് നന്ദനും വർഷയും തറവാട്ടിൽ നിന്നും ഇറങ്ങി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ തിരിച്ച് ബാംഗ്ലൂരിലെ വീട്ടിലെത്തി. മീരയും അച്ചുവും മുറ്റത്തേക്കിറങ്ങി അവരെയും കൂട്ടി അകത്തേക്ക് കയറി. എക്സാമൊക്കെ എങ്ങനെയുണ്ട്, പഠിക്കുന്നുണ്ടോ രണ്ടാളും? തിരിച്ച് വീട്ടിലേക്ക് കയറിയ സമയം വർഷ ചോദിച്ചു. എല്ലാം നന്നായിട്ട് എഴുതിയിട്ടുണ്ടാൻ്റി. അന്ന് വൈകുന്നേരം അച്ചു തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോയി. രാത്രിയിൽ തൻ്റെ മുറിയിലിരുന്ന് പഠിക്കുന്ന മീരയുടെ അടുത്ത് നന്ദനെത്തി. പരീക്ഷയൊക്കെ കഴിഞ്ഞ് മോള് വീട്ടിൽ പോയി കുറച്ചു നാൾ നിന്നോ? എല്ലാവരും ചോദിച്ചു. അമ്മ പറഞ്ഞിരുന്നു എക്സാം കഴിഞ്ഞ് പോയിക്കോളാൻ. കല്യാണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാം നല്ലതായി തന്നെ കഴിഞ്ഞു. നിന്നേക്കാൾ 3 വയസ്സ് വ്യത്യാസമേ ഉള്ളൂ അഞ്ജലിക്ക്. നന്ദൻ ക്യാമറ മീരയ്ക്ക് കൊടുത്തു. ഇത് നിനക്ക് വേണ്ടി എടുത്ത ഫോട്ടോസാ. തറവാടിൻ്റെയും പരിസരത്തിൻ്റെയും പിന്നെ എല്ലാവരും ഉണ്ട്. പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കണ്ടിരിക്കി. മീര ക്യാമറ മേടിച്ച് ടേബിളിൽ വെച്ചു. നന്ദൻ മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞ് വീണ്ടും ഇരുന്ന് പഠിച്ചു. കുറച്ചു കഴിഞ്ഞ് ആഹാരം കഴിഞ്ഞ് വീണ്ടും തൻ്റെ മുറിയിലെത്തിയ അവൾ അച്ഛൻ തന്ന ക്യാമറയിലേക്കൊന്ന് നോക്കിയ ശേഷം കുറച്ചു സമയം കൂടി ഇരുന്ന് പഠിച്ചു. അതിനുശേഷം ലാപ്ടോപ്പ് ഓൺ ചെയ്ത് ക്യാമറ അതിലേക്ക് ബന്ധിപ്പിച്ചു. ബന്ധുക്കളുടെയും മറ്റും ഫോട്ടോസ് ഓരോന്നായി കണ്ടു. കുറച്ചു കഴിഞ്ഞ് സ്ക്രീനിൽ തെളിഞ്ഞ ഫോട്ടോ കണ്ട് അവളുടെ കണ്ണുകൾ തിളങ്ങി. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വപ്നത്തിൽ കണ്ട അതേ കുളം, അതേ കൽപ്പടവുകൾ അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തറവാട് പരിസരം പണ്ടെവിടെയോ കണ്ടു മറന്നതുപോലെ അവിടുത്തെ സ്ഥലങ്ങൾക്കും കുളക്കടവിനുമൊക്കെ തന്നോടെന്തോ പറയാനുണ്ടെന്ന് മീരയ്ക്ക് തോന്നി. മീര അത്ഭുതത്തോടെ ഓരോ ഫോട്ടോയും നോക്കിക്കണ്ടു. 2 വയസ്സുള്ളപ്പോൾ പോന്നതാ തറവാട്ടിൽ നിന്നും. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. കുറച്ചു കഴിഞ്ഞ് ലാപ്ടോപ്പ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ലൈറ്റ് നിർത്തി അവൾ ഉറങ്ങാൻ കിടന്നു. ഉറക്കത്തിൽ അവളുടെ സ്വപ്നത്തിൽ തറവാടും കുളവും തൊടിയും എല്ലാം കണ്ടു. മങ്ങിയ വെളിച്ചം മാത്രം. ആ വെളിച്ചത്തിൽ അവൾ എങ്ങോട്ടെന്നില്ലാതെ അതിവേഗം നടക്കുവാണ്. നടന്ന് നടന്ന് ഒരു മരത്തിൻ്റെ ചുവട്ടിലെത്തി അതിൽ ചാരി നിന്നു. അവൾ ആകെ വിയർത്തിരുന്നു. തൊണ്ട വരളുന്നത് പോലെ തോന്നി. എങ്ങു നിന്നോ പാതിരാപ്പുള്ളിൻ്റെ കരച്ചിൽ കേട്ട് മീര ഒന്ന് ഞെട്ടി. അവിടെ നിന്നും മുന്നോട്ട് നടന്ന് കാലുകൾ തളരുന്നത് പോലെ തോന്നിയ അവളുടെ നടത്തത്തിൻ്റെ വേഗത കുറഞ്ഞു. പുറകിൽ കരിയില അനങ്ങുന്ന ശബ്ദം കേട്ട് ഒന്ന് പേടിച്ചു. തന്നെ ആരോ പിന്തുടരുന്നുണ്ടെന്ന് അവൾക്ക് തോന്നി. ഒരു നിമിഷത്തേക്ക് തിരിഞ്ഞു നോക്കി. എന്നാൽ അവിടെയെങ്ങും ആരെയും കാണാൻ കഴിഞ്ഞില്ല. ഉറക്കത്തിൽ നിന്നും അബോധാവസ്ഥയിൽ അവളുടെ ശ്വാസോച്ഛ്വാസം ക്രമാതീതമായി വർദ്ധിച്ചു. 2-3 നിമിഷങ്ങൾക്ക് ശേഷം മീര ചാടി എഴുന്നേറ്റു. ദിവസങ്ങളായി തന്നെ വിടാതെ പിന്തുടരുന്ന സ്വപ്നങ്ങൾ കാരണം മീര അസ്വസ്ഥയായി. എന്തു ചെയ്യണമെന്നറിയാതെ കട്ടിലിൽ കുറച്ചു സമയം കൂടി ഇരുന്ന ശേഷം അവൾ വീണ്ടും കിടന്നു. അടുത്ത ദിവസം പരീക്ഷ കഴിഞ്ഞ് അശ്വതിയും മീരയുടെ വീട്ടിലെത്തി. തൻ്റെ മുറിയിൽ ലാപ്ടോപ്പ് തുറന്ന് അതിൽ അച്ഛനെടുത്ത തറവാടിൻ്റെ ചിത്രങ്ങൾ അശ്വതിയെ കാണിച്ചു. ആഹാ, കൊള്ളാലോ നിന്റെ തറവാട്. പച്ചപ്പ് നിറഞ്ഞ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. ഇഷ്ടമായോ നിനക്ക്? അതെ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ. എങ്കിൽ റെഡിയായിക്കോ പോവാൻ. ആഹാ, നാളെ കഴിഞ്ഞ് എക്സാംസ് തീരുവാണ്. അപ്പോ ഈ വെക്കേഷൻ നിന്റെ തറവാട്ടിലാക്കിക്കളയാം. യെസ്. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. രാത്രിയിൽ ആഹാരം കഴിഞ്ഞ് കുറച്ചു സമയം കൂടിയിരുന്ന് പഠിച്ച ശേഷം ലൈറ്റ് നിർത്തി ഉറങ്ങാൻ കിടന്നു. ക്ലോക്കിൽ ഓരോ സൂചിയും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. എപ്പോഴോ മീര ഉറക്കത്തിലേക്ക് വഴുതി വീണു. ആ രാത്രിയിൽ ദുസ്വപ്നങ്ങളൊന്നും കണ്ടില്ല. പരീക്ഷകളെല്ലാം കഴിഞ്ഞപ്പോൾ മീര അച്ചുവിനെയും കൂട്ടി തറവാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അച്ചുവിനെ കൂടെ അയക്കുന്നതിന് അവളുടെ മാതാപിതാക്കൾക്കും വിരോധമില്ലായിരുന്നു. അവസാനം അവൾ കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. അശ്വതിയുടെ കൂടെ തറവാട്ടിലേക്കുള്ള യാത്ര. കാലാവസ്ഥ മാറി. അസുഖമൊന്നും വരാതെ നോക്കണം. പിന്നെ പരിചയം അധികം ഇല്ലാത്ത സ്ഥലമാണ്. സൂക്ഷിച്ചു വേണം അവിടൊക്കെ. ദേ, പിന്നെ അവിടെ ചെന്ന് ഇവിടത്തെ പോലെ ചാടി മറിഞ്ഞു നടക്കാതെ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണം. ഞാനെന്താ അമ്മേ, കൊച്ചുകുട്ടിയാണോ? പിന്നെ അച്ചുവില്ലേ കൂടെ? അതാ ഒരാശ്വാസം. അപ്പൊ അമ്മക്ക് എന്നെ വിശ്വാസമില്ല? നീയല്ലേ കുട്ടി. പറയുന്നത് കൊണ്ട് ഒന്നും തോന്നരുത്. വിശ്വാസം തീരെയില്ല. കുരുത്തക്കേടിന് ഒരു കുറവില്ലാത്ത പെണ്ണാ നീ. ഇത്രയും വലുതായെന്ന ഒരു ബോധവുമില്ല. അച്ചു ആണെങ്കിൽ അടക്കം ഒതുക്കുള്ള കുട്ടിയാ.
നീ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാ നിന്നെ നിലക്ക് നിർത്തിക്കോളൂ അവള്. അതെ, അമ്മയും മോളും കൂടെ വാചകൊടിച്ച് സമയം കളയാതെ ഇറങ്ങാൻ നോക്കും മോളെ. ദേ അച്ചു വന്നു. അശ്വതിയുടെ കൂടെ മീര പോവാനായി ഇറങ്ങി. നന്ദൻ അവരെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിട്ടു. കൂടെ അച്ചുവിൻ്റെ അച്ഛനും ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേഷനിൽ വീട്ടിൽ നിന്നും ആരെങ്കിലും വരും, അല്ലെങ്കിൽ വണ്ടി അയക്കും. അതിൽ മാത്രം പോയാൽ മതി. അച്ചു, നീ ഉള്ളതുകൊണ്ട് മാത്രമാ ഈ കുരിപ്പിനെ അങ്ങോട്ടേക്ക് അയക്കുന്നത്. നോക്കിക്കോണേ മോളെ. അങ്കിൾ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. രാത്രിയിൽ വിൻഡോ സീറ്റിൽ ഇരുന്നപ്പോൾ മീരയുടെ മനസ്സിൽ മുഴുവനും കുഞ്ഞുനാൾ കണ്ടുമറന്ന തറവാടായിരുന്നു. അവൾ പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടിരുന്നു. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ തറവാട്ടിൽ നിന്നും വീരഭദ്രൻ വന്നിരുന്നു. അവരുടെ സാധനങ്ങൾ എടുത്തുകൊണ്ട് അയാൾ നടന്നു. മീരയും അച്ചുവും വീരഭദ്രന്റെ പുറകെ ചെന്നു. സ്റ്റേഷനിൽ നിന്നും തറവാട്ടിലേക്കുള്ള യാത്രയിൽ മീര പുറത്തെ കാഴ്ചകൾ കണ്ടിരുന്നു. പച്ചപ്പും ആലും അമ്പലവും കുളങ്ങളും എല്ലാം അവൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു. അച്ചുവിനും മീരയുടെ നാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കുറച്ച് സമയത്തെ യാത്ര കഴിഞ്ഞ് വാഹനം തറവാട്ടുമുറ്റത്തേക്ക് കയറി. രണ്ടുപേരും ഡോർ തുറന്ന് ബാഗുകളുമായി പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും ആതിരയും അമ്മയും കൂടി മീരയുടെയും അച്ചുവിൻ്റെയും അടുത്തേക്ക് വന്നു. ആതിര അമ്മയോടായി എന്തോ പറഞ്ഞുകൊണ്ട് മീരയെ നോക്കി. മുകളിലത്തെ നിലയിലാ അച്ഛനും അമ്മയും താമസിച്ചത്. വർഷയ്ക്ക് ഒരുപാട് ഇഷ്ടമുള്ള മുറിയാ. നിങ്ങളും അവിടെ തന്നെ താമസിച്ചോ? യാത്രയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുട്ടികളെ? ശോ, കുഞ്ഞായിരുന്നപ്പോൾ കണ്ടതാ, ഇപ്പൊ വളർന്ന് സുന്ദരിയായി, രാധിക മീരയോടായി പറഞ്ഞു. കുഴപ്പമില്ലായിരുന്നു വല്യമ്മേ? മീര ആതിരയെ നോക്കി പുഞ്ചിരിച്ചു. വീരഭദ്ര, കുട്ടികൾക്ക് മുകളിലെ മുറി കാണിച്ചു കൊടുക്ക്. നിങ്ങൾ പോയി ഡ്രസ്സ് മാറി കുളിച്ചിട്ട് വാ മക്കളെ, അപ്പോഴേക്കും വല്യമ്മ ആഹാരം എടുത്തു വച്ചേക്കാം. അയാൾ സാധനങ്ങളുമായി അവരുടെ മുന്നിൽ നടന്നു. മീര തറവാട്ടിലേക്ക് കാലെടുത്തു വെച്ച സമയം സ്വീകരണ മുറിയിലെ ചുവരിൽ തൂക്കിയിട്ടിരുന്ന ഒരു ചിത്രം താഴെ വീണു ചില്ലുടഞ്ഞു. അവിടെ ഇളം കാറ്റിനാൽ കാവിലെ കരിയിലകൾ പാറിപ്പറന്നു. തുടരും.